മന്ത്രിപദത്തിൽ ഇത് രണ്ടാം ഊഴം. സാമാജികൻ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച വ്യക്തി മാത്യു ടി തോമസ്, ജലവിഭവ വകുപ്പ് മന്ത്രി. 1987 തന്റെ 24 വയസ്സിൽ ആദ്യമായി നിയമസഭയിൽ, 2006 VS മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തു. മന്ത്രി എന്ന നിലയിൽ വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. തൊഴിലാളികളുടെ സഹകരണത്തോടെ KSRTCയിൽ പൊളിച്ചെഴുത്തിന് തുടക്കം കുറിച്ചു. വർഷത്തിൽ 1000 ബസ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞതും ഇക്കാലത്ത് തന്നെ. സ്ഥാനമാനങ്ങളുടെ പേരിൽ MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം LDF വിട്ടപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടെ മാത്യു ടി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം LDFൽ ഉറച്ചു നിന്നു. 54-കാരനായ മാത്യു ടി തോമസ് നിയമബിരുദധാരിയാണ്. കുറ്റപ്പുഴ തൂമ്പുമ്പാട്ട് റവൻ ടി തോമസിൻ്റെയും റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസിൻ്റെയും മകനാണ് മാത്യു ടി തോമസ്. ഓരോ വിഷയങ്ങളിലും കൃത്യതയും വ്യക്തതയും ഉറപ്പാക്കി മാത്രം നിലപാടുകളെടുക്കുന്ന, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് ഏറെയാണ്. മന്ത്രി വകുപ്പിൻ്റെ ചുമതലയെട്ടിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും സ്വന്തം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മന്ത്രി സ്വന്തമായി ഒരു ദൗത്യം മനസ്സിലെങ്കിലും രൂപം കൊടുത്തിട്ടുണ്ടാകും എന്ന ധാരണയോടുകൂടി ആ ദൗത്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്യു ടി തോമസിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പിൻ്റെ ചുമതലയാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. പോലെ കുടിവെള്ളം എന്നല്ല വകുപ്പിൻ്റെ പേര്, ജലവിഭവമാണ്. നമ്മുടെ നദികളിലും ജലസ്രോതസ്സുകളിലും എല്ലാം ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നതടക്കം കാർഷിക ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തുന്നതടക്കം പൊതുസമൂഹത്തിന് സുരക്ഷിതമായ കുടിവെള്ളം എത്തിച്ചു നൽകുക എന്നതടക്കമുള്ള വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ വകുപ്പിലൂടെ നിർവഹിക്കാനുള്ളത്. നദികൾ ഓരോന്നായി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഭീതിതമായ ഒരു ചിത്രമാണ്. കൃത്രിമമായ മാർഗത്തിലൂടെ നദികളിലെ ജലസാന്നിധ്യം ഉറപ്പാക്കിയെടുക്കാനും നമ്മുടെ ഭൂമിയിലെ ജലവിധാനം താണുപോകാതെ സംരക്ഷിക്കാനും ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. അതിൽ പ്രധാനമായും മഴവെള്ളം സംഭരിക്കാൻ, നീർത്തടങ്ങൾ സംരക്ഷിക്കാൻ, മറ്റ് പല രൂപത്തിലും നമ്മുടെ ജലത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ നാട്ടിൽ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കേണ്ടത്. എന്നാൽ അതേസമയം തന്നെ ശുദ്ധീകരിച്ച ജലം സുരക്ഷിതമായി പാനം ചെയ്യാനുള്ള അവസരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കുടിവെള്ള മേഖലയിൽ നിന്ന് ക്രമേണ പിൻവാങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ 12,000 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് 4,000 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 50-50 എന്ന ശതമാന നിരക്കിൽ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ നാം നടപ്പാക്കിയിരുന്ന ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് നേരത്തെ ലഭിച്ചിരുന്ന 173 കോടി രൂപയുടെ സ്ഥാനത്ത് ഇപ്പോൾ 42 കോടി രൂപ മാത്രമാണ് ലഭിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് വിഹിതം കൂടി ഇട്ടാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ. കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടിപ്പോൾ 60 വർഷമായി. ഈ 60 കൊല്ലത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ 30% ജനങ്ങൾക്ക് മാത്രമാണ് ശുദ്ധീകരിച്ച സുരക്ഷിതമായ ജലം പാനം ചെയ്യാനും നാം നൽകുന്നത്. ഇതൊരു 60% വളരെ തീവ്രമായ പരിശ്രമത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം, നാം ഉന്നം വയ്ക്കുന്നത് ഒരിക്കലും 60% ആവരുത്, ഉന്നം വയ്ക്കുന്നത് 100% തന്നെ എന്നായിരിക്കണം. 100% ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കാനാവില്ല. പിന്നെ പുതിയ പദ്ധതികൾ ഉണ്ടാകണം, ജലസ്രോതസ്സുകളിൽ ജലമുണ്ടാകണം,
ആ പദ്ധതികളിലൂടെ വിതരണ സംവിധാനം ഉണ്ടാകണം. പക്ഷേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ലക്ഷ്യം വളരെ സുവ്യക്തമായിരിക്കണം. എല്ലായിടത്തും എല്ലാവർക്കും സുരക്ഷിതമായ ശുദ്ധീകരിച്ച ജലം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കണം. ഇത് സ്വാഭാവികമായും വാട്ടർ അതോറിറ്റിയുടെ പുതിയ പദ്ധതികളുണ്ടാകണം. ആ പദ്ധതികൾ വേഗത്തിൽ ഇന്ന് നടക്കുന്ന രൂപത്തിൽ വളരെയധികം കാലതാമസം നേരിട്ട് ക്രമീകരിക്കുക എന്നുള്ളതല്ല. ക്രമീകരിച്ചാൽ തന്നെയും പല രൂപത്തിലുള്ള തടസ്സങ്ങൾ, ഒരിടത്ത് ഇൻടേക്ക് വെല്ല് പണിതാൽ അതിനുശേഷം ശുദ്ധീകരണശാല പണിയുക, അതിനുശേഷം വാട്ടർ റിസർവർ പണിയുക എന്ന രൂപത്തിലല്ലാതെ വളരെ വേഗത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സമീപനം പദ്ധതിയുമായി പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ രൂപീകരിച്ച് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഈ അടുത്ത സമയത്ത് ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് അവതരിപ്പിച്ച പുതുക്കിയ ബഡ്ജറ്റിൽ വാട്ടർ അതോറിറ്റിക്ക് കാര്യമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ അടയ്ക്കാനുണ്ടായിരുന്ന വായ്പയ്ക്കുണ്ടായിരുന്ന പലിശയും പിഴപ്പലിശയും എഴുതിത്തള്ളി, അതോടൊപ്പം തന്നെ വായ്പയായുള്ള തുക മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഹരി മൂലധനമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലീൻ ബാലൻസ് ഷീറ്റിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സഹായം നൽകിയിട്ടുണ്ട്. നിരവധി പദ്ധതികൾക്ക് തുകയും അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ഫലപ്രദമായി നടപ്പാക്കാനുള്ള ആലോചന ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ വെള്ളം ശുദ്ധീകരിച്ചുള്ളത് വിതരണം ചെയ്യാൻ സംവിധാനമില്ലാതെയും മറ്റ് സ്ഥലങ്ങളിൽ വിതരണത്തിനുള്ള ശൃംഖല രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മതിയായ ശേഷിയിൽ വെള്ളം ശുദ്ധീകരിച്ച് നൽകാനാവാത്തതും അടക്കമുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് 100% എന്ന് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ വളരെ വിശാലമായ ഈ കാഴ്ചപ്പാടും അതുപോലെ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള സമീപനവും കേരള വാട്ടർ അതോറിറ്റിയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെ അതിയായ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊരു നിർദ്ദേശം പറയുവാനുള്ളത്, ഇപ്പം നമ്മളൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒരു ലീഗൽ ഫ്രെയിം വർക്ക്, ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്, പിന്നെ ഒരു പോളിസി ആൻഡ് ഗവൺമെൻറ് സപ്പോർട്ട്, ഇതോടുകൂടിയാണ് കേരള വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പോളിസി ആൻഡ് ഗവൺമെൻറ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള. അതേസമയം ഈ ലീഗൽ ഫ്രെയിം വർക്കും സ്ട്രക്ചറൽ ഫ്രെയിം വർക്കും ഇപ്പോഴും പഴയ രീതിയിൽ, അതായത് നമ്മളൊരു PHED അതിനു മുമ്പ് PWD ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറി, സാങ്കേതികമായി മാറിയെങ്കിലും ഇപ്പോഴും പഴയ നൂലാമാലകളിൽ കുരുത്ത് ആ രീതിയിൽ ആണ് കാര്യങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് രണ്ട് രീതിയിലുള്ള ഒരു ഇതാണ് ഇമ്പാക്റ്റാണ് ഉള്ളത്. ഒന്ന് കൺസ്യൂമർ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമറിന് ഒരുപാട് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ, ഒരു മീറ്റർ റീപ്ലേസ് ചെയ്യാനായിട്ട് വാട്ടർ അതോറിറ്റിക്ക് 10 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ ആ ഉപഭോക്താവ് പല രീതിയിലുള്ള കഷ്ടങ്ങൾ സഹിച്ച് ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് അടിമുള്ളിൽ നമ്മളിപ്പോൾ ഈ മാനുവലും ഈ പഴയ കോഡുകളൊക്കെ ഫോളോ ചെയ്യുന്നു. വാട്ടർ അതോറിറ്റിയുടേതായ ഒരു മാനുവലോ കോഡോ വരാത്തത് കൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മുടെ ഡേ ടു ഡേ, ശരിക്കും PWD ഒരു വർക്ക് ഓഫ് നേച്ചറും വാട്ടർ അതോറിറ്റിയുടെ നേച്ചറും വളരെ ഡിഫറൻറ്റാണ്. ഒരു പൈപ്പ് പൊട്ടിയാൽ പോലും നമ്മൾ ഈ PWD മാനുവലും അതുമനുസരിച്ച് പണി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലൊരു ഒരു ആ ഒരു ആസ്പെക്റ്റിലൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു എന്താണ് ഒരു ലീഗലും സ്ട്രക്ചറലും ഫ്രെയിം വർക്ക് മാറ്റുന്നത് വളരെ നന്നായിരിക്കും എന്നൊരു കാഴ്ചപ്പാടുണ്ട്. കരുതി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നൊരു മാർഗം, ഇപ്പോൾ നിലവിലിരിക്കുന്ന സമ്പ്രദായ പ്രകാരം പ്രധാന വീഥികളിലൂടെ ഇട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന് ഓരോ കൺസ്യൂമറുടെയും വീട്ടിലേക്ക് കണക്ഷൻ എടുത്ത് മീറ്റർ സ്ഥാപിച്ച് ജലം ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഈ റോഡിൽ ഉണ്ടാകുന്ന ലീക്കുകൾ, അതായത് ഈ കണക്ഷൻ തുടങ്ങുന്ന ഭാഗത്തുണ്ടാകുന്ന ലീക്കുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഉപഭോക്താവാണ് ഇപ്പോൾ നന്നാക്കേണ്ടത്. ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റിയിലെ MDയുമായും ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ സൂപ്രണ്ടെൻഡൻറ്റുമായിട്ട് നടന്ന ചർച്ചയിൽ ഞാൻ വെച്ചൊരു നിർദ്ദേശം, കൂടുതൽ കൺസ്യൂമർ ഫ്രണ്ട്ലി ആകുന്നതിന് വേണ്ടി മീറ്റർ സ്ഥാപിച്ച ഇടം വരെയുള്ള പൈപ്പിൻ്റെ ചുമതല, അത് ഇടുന്നതടക്കം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതടക്കം വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കുക. ഈ നാട്ടിൽ
മീറ്റർ കേടാണ് അല്ലെങ്കിൽ മീറ്ററിന് അപ്പുറത്തുള്ള പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞ് ഓരോ കൺസ്യൂമറേയും ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ആ പൈപ്പും ആ സംവിധാനവും വാട്ടർ അതോറിറ്റിയുടെ ചുമതലയിൽ തന്നെ ചെയ്യുന്ന ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് മാറാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായും ഇവിടുത്തെ ഉപഭോക്താവിന് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ പുതിയ പദ്ധതികളുടെ നിർമ്മാണത്തിൽ നാം കൈക്കൊള്ളേണ്ടുന്ന എല്ലാ സൂക്ഷ്മതയും ജാഗ്രതയും പ്രത്യേകിച്ച് കരാർ കൊടുക്കുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ അത് പുലർത്തുന്നത് തന്നെയാണ് നല്ലത്. ആ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണം എന്ന മുദ്രാവാക്യത്തിന് വളരെയധികം സ്വീകാര്യത പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നുള്ളതാണ്. ലഘൂകരിച്ചാൽ ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള പഴുതുകൾ നമ്മൾ തുറന്നു കൊടുക്കുകയെന്നുള്ള സംശയം. അതുകൊണ്ട് അത് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാം. എപ്പോഴും കേരള വാട്ടർ ബോർഡിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തുടരുന്ന നയങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. 2002 നാം എടുക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്, അന്ന് കേരള വാട്ടർ അതോറിറ്റി ഒരു ബൾക്ക് വാട്ടർ സപ്ലൈ ഏജൻസിയായിട്ട് മാറ്റുക എന്നൊരു തരത്തിൽ അന്ന് മാറിയിരുന്നു. 2012 വരുമ്പോൾ ഒരു സിയാൽ മോഡൽ എന്ന ഒരു ഡെവലപ്മെൻറ്റിലേക്ക് മാറുകയും കേരള വാട്ടർ അതോറിറ്റിയെ ഡൗൺ സൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പൊളിറ്റിക്കൽ പരിഷേധം നാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2012 ദേശീയ ജലനയം, അതിൽ തീർച്ചയായിട്ടും അതൊരു എക്കണോമിക് ഗുഡായിട്ട് കുടിവെള്ളത്തെ കാണാൻ ശ്രമിക്കുന്ന ഒരു സമീപനമുണ്ട്. മുൻ ഇടതുപക്ഷ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 2008 നമ്മുടെ കേരള വാട്ടർ പോളിസിയിൽ നാം എടുത്തിരിക്കുന്നത് ജലം ജന്മാവകാശമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2012 വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് വാട്ടർ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്കെന്തെങ്കിലും മോഡിഫിക്കേഷൻ ഈ നയത്തിൽ കേരള സമൂഹത്തിനേക്ക് വേണ്ടി മാറ്റാൻ ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഒന്നാമതായി ഉണ്ട്. രണ്ടാമതായ ഒരു കാര്യം, വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കൂടുതൽ അമിത ജോലിഭാരമുണ്ടാകുന്ന ഒരു സമയം ആണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലും സമൂഹത്തിൽ ഒരു കൺസ്യൂമർ സെൻ്ററായിട്ട് കൺസ്യൂമർ ഓറിയൻറ്റേഷനിലേക്ക് സ്ഥാപനത്തിന് മാറാൻ കുറച്ച് തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? അതിനോടൊപ്പം തന്നെ ഈ നയം നമ്മുടെ വാട്ടർ പോളിസിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്താനുള്ള ഒരു ആലോചനയുണ്ടോ? ഈ ജലം എല്ലാവർക്കും സുരക്ഷിതമായി ഉപയോഗിക്കാൻ ലഭ്യമാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ആ ഒരു കാര്യത്തിൽ നയപരമായ ഒരു വ്യക്തത നമുക്ക് ആവശ്യമാണ്. ജലം ആരുടെയും ഔദാര്യമല്ല. എന്നാൽ അതേസമയം തന്നെ വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനം ഒരു യൂട്ടിലിറ്റി സർവീസാണ്, സേവനം അർപ്പിക്കുന്ന ഒരു മേഖല. അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് KSRTC പോലെ, KSRTC പ്രധാനമാണ്. KSRTC മറ്റ് ഗതാഗത മാർഗങ്ങൾ സ്വീകരിക്കാത്തവർ സ്വീകരിക്കുന്ന ഒരു പൊതുമേ ഗതാഗത മാർഗമാണ് KSRTC. ഇത് അതല്ല, ജലം എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് ലാഭവും നഷ്ടവും നോക്കി മാത്രം പോകാൻ കഴിയില്ല. വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തുക എന്നതല്ല ഒന്നാമത്തെ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം ജനങ്ങൾക്ക് ശുദ്ധമായ ജലം എത്തിച്ചു കൊടുക്കാൻ വാട്ടർ അതോറിറ്റിയെ പര്യാപ്തമാക്കുക. അതിൻ്റെ ഒരു ഘടനാപരമായ വളർച്ച, ഘടനാപരമായ ശക്തിപ്പെടൽ അതിൻ്റെ ഭാഗമായി ആവശ്യമുള്ളിടത്ത് ചെയ്യണം. അല്ലാതെ ആത്യന്തികമായ ലക്ഷ്യം ഘടനകളുടെ വളർച്ചയും ശക്തിപ്പെടലും അല്ല. ഘടനയുടെ വളർച്ചയും ശക്തിപ്പെടലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ തക്കവണ്ണം പര്യാപ്തമായ ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ജീവനക്കാരുടെ കുറവാണ്. അനുവദിക്കപ്പെട്ട തസ്തികകളിൽ തന്നെ പലതും ഒഴിവായി കിടക്കുന്നു എന്നാണ് ഇന്നത്തെ വിലയിരുത്തൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. PSC ആവശ്യപ്പെട്ടാൽ AE ലിസ്റ്റില്ല. AE ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കാൻ തക്കവണ്ണം എല്ലാം റൈപ്പായി നിൽക്കുകയാണ്. കുറേ ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഏതാണ്ട് 25% AEMAR നിലവിൽ അനുവദിക്കപ്പെട്ട തസ്തികയിൽ ഇല്ലാതെ വരികയാണ്. അതുപോലെ മറ്റ് LD ക്ലർക്ക് അടക്കം, ഓഫീസ് സ്റ്റാഫ് അടക്കം ഇല്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉടൻ തന്നെ PSC സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനൗപചാരികമായി സംസാരിച്ചിട്ട് ഈ ഒഴിവുകൾ, നിലവിലിരിക്കുന്ന തസ്തികകളിൽ ഒഴിവുകൾ നികത്തിക്കൊണ്ട് അവർക്ക് പരമാവധി സേവനം ചെയ്യുന്ന രൂപത്തിൽ, അവർക്ക് പരമാവധി സംരക്ഷണം നൽകുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാക്കി അവരെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. തീർച്ചയായും പുതിയ പ്രോജക്റ്റുകൾ വരികയാണ്. 30% ആളുകൾ കുടിവെള്ളം ഉപയോഗിക്കുന്നിടത്ത് നിന്ന് 100% ലക്ഷ്യമിടുന്നു. അതിപ്പോൾ ഏതായാലും ഉടൻ തന്നെ നടപ്പാക്കുന്ന പദ്ധതികളുടെ വലിയ വർധന, 12,000 കോടി രൂപയുടെ പുതിയ പദ്ധതികൾ ഉടൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അതിനനുസൃതമായി
കൂടുതൽ ആളുകളെ ഈ വിവിധ ജോലികൾ നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഗൗരവമായി എടുക്കും. വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് വിതരണം ചെയ്ത് പൈപ്പുകളിൽ എത്തിക്കുക എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സംവിധാനത്തിൽ കൂടുതൽ വികേന്ദ്രീകൃതമായ പങ്കാളിത്തം എങ്ങനെ പറ്റും എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കുന്നതാണ് തീർച്ചയായും നിലവിലിരിക്കുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ മാത്രം ഏത് സംവിധാനം. പക്ഷേ അതൊരു കാര്യമുണ്ട്, ഇത്തരം സ്ഥാപനങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സർക്കാർ, രണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്, മൂന്ന് തൊഴിലാളികൾ. ഈ മൂന്ന് വിഭാഗം ആളുകളും കൂടി ഒരേ ലക്ഷ്യത്തോടു കൂടി സതുദ്ദേശപരമായി കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ പൊതുജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു ദിശയിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകോപനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പണ്ട് ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു നേട്ടവും അതാണ്. ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തൊഴിലാളികളും യൂണിയൻ വ്യത്യാസമില്ലാതെ, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ മാത്രം, അതിനെ സഹായിക്കുന്ന യൂണിയൻകാർ മാത്രമല്ല, വ്യത്യസ്ത ട്രേഡ് യൂണിയനിൽ പെടുന്ന ആളുകൾ ജീവനക്കാരായി ഉണ്ടാവും, അവരെല്ലാവരും സഹകരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിത ജലമെത്തിക്കാൻ വേണ്ടി, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്, അത് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. ഇപ്പോൾ ഒരുപാട് ഫണ്ട് കിട്ടാറുണ്ട്, ആദ്യത്തെ ഒരു ഇഷ്യൂ അത് തന്നെയാണ്. ഇപ്പം എൻ ആർ ഡി പി ഡബ്ല്യു എസ് തന്നെ 270 കോടി രൂപ കിട്ടാറുണ്ട്, സ്റ്റേറ്റ് ഫണ്ട് 50 കോടി, നബാർഡ് 50 കോടി, പിന്നെ മെയിൻ്റനൻസുകാർക്ക് 9 മാസമായിട്ട് ഒരു പൈസ കൊടുത്തിട്ടില്ല. കാരണം ഈ നാട്ടിൽ തീരെ പാവപ്പെട്ട ആളുകളാണ് മെയിൻ്റനൻസുകാർ, അവർക്ക് 9 മാസമായിട്ട് ഇപ്പോൾ പെൻഡിങ് കൊടുക്കും. ഇനി ഓണത്തിന് മുമ്പെങ്കിലും അവർക്കത് കൊടുത്തെങ്കിലേ അവർക്ക് ഈ മെയിൻ്റനൻസൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ശുദ്ധജലത്തെ പറ്റി പറയുമ്പോൾ സാറ്, ഞാനിപ്പോൾ 33 വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സാറിപ്പോൾ സാക്ഷ്യം പറയേണ്ട, ഇൻഡേക്ക് വലിയ സമയത്ത്, പ്ലാന്റ് സമയത്ത്, പൈപ്പ് ലൈൻ വേറെ സമയത്ത് എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നെയ്യാറ്റിങ്കര ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ 9 വർഷത്തിന് മുമ്പ് വളരെ ഒരു 9 വർഷത്തിന് മുമ്പ് ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് എന്ത് വേണമെന്ന് ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് ഞങ്ങളുടെ ബില്ലുകളൊന്നും ഫൈനലൈസ് ചെയ്യുന്നില്ല, കാരണം വർക്ക് കമ്മീഷൻ ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ സാറ് ചിന്തിച്ച് നോക്കണം, ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറേ അധികം പൈസ കിട്ടാറുണ്ട്. ഫൈനൽ ബില്ലായിട്ട് എഴുതണമെങ്കിൽ വർക്ക് കമ്മീഷൻ ചെയ്യണം, ഇതൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്പീഡിൽ പണി നടക്കുന്നില്ല, അത്യാവശ്യമാണ്, കോൺട്രാക്ടേഴ്സ് സംബന്ധിച്ച് അത്യാവശ്യമാണ്. അതെല്ലാ കമ്പോണൻറ്റും ഒരുമിച്ച് തീർത്തില്ലായെങ്കിൽ ഓരോ കോൺട്രാക്ടേഴ്സും അതിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് ഒരു എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ പണിയും ഒപ്പം അറേഞ്ച് ചെയ്ത് അത് വേഗം തീർക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുള്ള ആശ്വാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എഫിഷ്യൻസി ആയിട്ട് ഈ പിന്നെ പിന്നെ പ്ലാന്റ്, ഞാൻ 33 പ്ലാന്റ് വേണമെങ്കിൽ പറയുന്നത് ഇപ്പോൾ 20 കൊല്ലത്തിന് മുമ്പ് വേണത പ്ലാന്റുകൾ ചെന്ന് വളരെ ഹോപ്പ്ലെസ് ആയിട്ട് കിടക്കുകയാണ്, വൃത്തിയില്ല, സൂര്യൽ എല്ലാം അടന്നും പിടന്നും ഒക്കെ കിടന്നിരിക്കും, ഒന്നും ചുവരെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതും സാറേതെങ്കിലും പ്ലാന്റുകളിൽ ഇപ്പോൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഈ ഒരു ശുദ്ധിയായിട്ട് കിടക്കേണ്ട സാധനമാണ്, കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയായിട്ട് ഇനി അവിടുത്തെ പ്ലാന്റിൽ കണ്ട് ആരും കണ്ടു കഴിഞ്ഞാൽ വളരെ മോശം. ആ വിധത്തിൽ എല്ലാ പ്ലാന്റിലും കേരളത്തിൻ്റെ ശരിക്കും ആലുവയിലും ഈ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പ്ലാന്റും ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തും മെയിൻ്റനൻസ് ഇല്ല, ഏക്കം മോശമായി കിടക്കുകയാണ്. കരാറുകാർക്കുള്ള പണം കൊടുത്തു തീർത്താലേ അടുത്ത പണികൾ നമുക്ക് വേഗത്തിൽ നടത്താൻ കഴിയുള്ളൂ. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് PWD കരാറുകാരടക്കമുള്ളവരുടെ മുഴുവൻ തുകയും കൊടുക്കും. രണ്ട് കാര്യമാണ്, ഒന്ന് അവർ മുടക്കിയ പണം അവർക്ക് കിട്ടണം, രണ്ട് യഥാസമയം പണം കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ കരാറുകാർ ദർഖാസ്തുകൾ സമർപ്പിക്കുമ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കും. പണം ഉടനെ കിട്ടുമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് പണം അപ്പപ്പോൾ കൊടുക്കുന്നത് തന്നെയാണ് വാട്ടർ അതോറിറ്റിക്ക് നല്ലത്, ജനങ്ങൾക്കും നല്ലത്, കരാറുകാർക്കും നല്ലത്. ആ സമീപനമാണ് 2006 ഗവൺമെൻറ് സ്വീകരിച്ചത്. ആ സമീപനം തന്നെയായിരിക്കും ഇത്തവണയും സ്വീകരിക്കുക. പ്രധാനമായും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ ജലം ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ പണം ഒരു പ്രശ്നമായിരിക്കില്ല. നമ്മൾ തൊഴിലാളികളും എഞ്ചിനീയറിംഗ് വിങ്ങും സർക്കാരിൻ്റെ ആളുകളും ചേർന്ന് കൂട്ടായി പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ്ത് മാത്രമേ ചെയ്യാൻ കഴിയൂ. രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ഈ പ്ലാന്റുകൾ ജീർണാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പ്ലാന്റുകളെ സംബന്ധിച്ച് മാത്രമല്ല, പൈപ്പ് ലൈനുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, പല മോട്ടോർ പമ്പുകളും ജീർണാവസ്ഥയിലായതുകൊണ്ട് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നു, വേണ്ടത്ര ശേഷിയിൽ പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഒരു 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 പുനഃസംഘടന അല്ല ഒരു പുതുക്കൽ ആവശ്യമാണ്. വാട്ടർ അതോറിറ്റിക്ക് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം ശുദ്ധീകരിച്ചെടുക്കുന്ന ജലത്തിൻ്റെ 50% മാത്രമേ ബില്ല് ചെയ്യാൻ കഴിയുന്നുള്ളൂ. 280 കോടി ലിറ്റർ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്, 160 കോടി ലിറ്റർ മാത്രമേ. ഈ വെള്ളം പൊട്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മോഷണം ഉണ്ടെന്ന് ശ്രദ്ധയെ വരുന്നുണ്ട്. അതിനു വേണ്ടി കർശനമായ നിലപാടെടുക്കാൻ പോവുക. ഈ മോഷ്ടി ജലം മോഷ്ടിച്ചെടുക്കുന്ന ഉപഭോക്താക്കളല്ല മോഷ്ടാക്കൾ, അവരെ ഏറ്റവും കടുത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം നിയമഭേദഗതിയെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വൈദ്യുതി മോഷണം നടക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടുന്നു, അതുപോലെ തന്നെ ശുദ്ധജലവും വളരെ അമൂല്യമാണെന്ന് കണ്ട് അത് മോഷ്ടിക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അതേസമയം തന്നെ പഴയ എ സി പൈപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മൂലം, പ്ലാന്റുകളുടെ ജീർണാവസ്ഥ മൂലം, മോട്ടോർ പമ്പുകളുടെ മൂലം ജീർണാവസ്ഥ പഴക്കം മൂലം ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം, ഈ 50% ബില്ലിങ്ങിൽ നിന്ന് 100 ലക്ഷം ഇട്ടുകൊണ്ട് പോകുക. ഇപ്പം വൈദ്യുതിക്ക് ഒരു ട്രാൻസ്മിഷൻ ലോസ് പെർമിസിബിളായിട്ടുണ്ട്, കുറച്ച് ലോസ് വരും. പക്ഷേ ഇത് 50% വെള്ളം ശുദ്ധീകരിച്ച് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ തകരാറാണ്. അത് ഏതെല്ലാം രൂപ നടപടികൾ ആ നഷ്ടം നികത്താൻ വേണ്ടി ആവശ്യമുണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ ഗവൺമെൻറ്റും തയ്യാറാവും, വാട്ടർ അതോറിറ്റി. 100% ആളുകൾക്കും ജലം കൊടുക്കുക എന്നുള്ളത് ഉദാത്തമായ ഒരു ലക്ഷ്യമാണ്. ആ ഉദാത്തമായ ഒരു ലക്ഷ്യം നേടണമെന്നെങ്കിൽ അതിനുള്ള സ്രോതസ്സ് നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. സ്രോതസ്സിൽ എത്ര വെള്ളമുണ്ട് എന്ന് നമുക്ക് ഇന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു ഏജൻസിയും കേരളത്തിലില്ല. CWRDM തൊട്ട് വാട്ടർ അതോറിറ്റി തൊട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കും അറിയില്ല. നമ്മൾ വെള്ളം എക്സ്ട്രാ അബ്സ്ട്രാക്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ഉണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കീഴിൽ എന്താ പരിപാടി ഇടുന്നത്? ഫലപ്രദമായൊരു സംവിധാനം ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ അതുണ്ടായേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ നമുക്കുള്ളത് ഈ റെയിൻ വാട്ടറിൻ്റെ ഗേജിങ്ങിന് വേണ്ടത്ര സംവിധാനം ഫലപ്രദമായി ഇല്ലെങ്കിൽ പോലും 871 നിരീക്ഷണ കിണറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഫലപ്രദമാണെന്നാണ് ഡിപ്പാർട്ട്മെൻ്റ് അവകാശപ്പെടുന്നത്. ഞാൻ കൂടി അത് കൊടുത്തിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ നിരീക്ഷണ കിണറുകൾ പെയ്തിറങ്ങുന്ന വെള്ളത്തിൻ്റെ 871 നിരീക്ഷണ കിണറുകൾ പെയ്തിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് വെച്ചുകൊണ്ടാണ് നാം പല കണക്കുകളും നിഗമനങ്ങളും എത്തുന്നത്. എന്നാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭൂജല വിധാനം താഴുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാവുന്നുണ്ട്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലെ ബ്ലോക്കുകളെ ബ്ലോക്ക് പഞ്ചായത്തുകളെ 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ബ്ലോക്കാണ്. രണ്ടാമത് ഉള്ളത് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ് പാലക്കാട് തന്നെ മലമ്പുഴ ബ്ലോക്കിനെയും കാസർഗോട്ടെ കാസർഗോഡ് ബ്ലോക്കിനെയും. സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലാണ് 26 ബ്ലോക്കുകൾ വരുന്നത്. ബാക്കി എല്ലാം സേഫ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം സ്ഥലത്തും ഭൂജല വിധാനം സേഫാണ്. 126 ബ്ലോക്കുകളിൽ 150 ബ്ലോക്കുകളിൽ. പക്ഷേ ഏറ്റവും അപകടം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ ജലസംഭോഷണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി 2-3 തവണ ഇത് ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മഴവെള്ള സംഭരണികൾ മാത്രമല്ല മഴക്കുഴികൾ സ്ഥാപിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ മഴവെള്ളം നഷ്ടപ്പെടാതെ അത് ഭൂജല വിധാനം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം. നമ്മുടെ നദികളെ സംബന്ധിച്ച് രൂപപ്പെടുന്ന മറ്റാളുകൾ രൂപപ്പെടുത്തിയെടുക്കുന്ന കണക്കുകൾ അശാസ്ത്രീയമാണ്. പ്രത്യേകിച്ച് പമ്പ അച്ചൻകോയിൽ നദികളിൽ അധിക ജലമുണ്ട് എന്നാണ് ഒരു കണ്ടുപിടുത്തം. 3000 TMC വെള്ളം അധികമാണെന്നും അതിൻ്റെ 20% തങ്ങൾക്ക് വേണമെന്നുമാണ് അവരുടെ ആഘോഷം. അതിൻ്റെ ഭാഗമായിട്ടാണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ സംയോജന പദ്ധതി. ഈ പടിഞ്ഞാറോട്ട് ഒഴുകി വരുന്ന പമ്പയെ അച്ചൻകോവിലിനെയും സംയോജിപ്പിച്ച് വടശ്ശേരിക്കരിൽ നിന്നൊരു ടണൽ വഴി കിഴക്കോട്ട് തിരിച്ചുവിട്ട് വൈപ്പാറിലെത്തിക്കുകയാണ് പദ്ധതി. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ NWDA യോഗത്തിൽ ഡൽഹിയിൽ ഞാൻ മന്ത്രിസഭയുള്ള ദിവസം മന്ത്രിസഭയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി നിർദ്ദേശം അനുസരിച്ച് പോയത്. അപ്പോൾ 1-2 നദികളും അന്തര സംസ്ഥാന നദികളല്ല, ഒരു ഇൻട്രാ സ്റ്റേറ്റ് റിവേഴ്സ് തന്നെയാണ് പമ്പയെ അച്ചൻകോവിലും. അതുകൊണ്ട് ഇൻട്രാ സ്റ്റേറ്റ് റിവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കൈകടത്താനാവാത്തൊരു മേഖലയിൽ സുപ്രീംകോടതിയുടെ ഒരു വിധിയുടെ പിൻബലത്തിൽ അതിനെ വഴി ഗതി തിരിച്ചുവിട്ട് വൈപ്പാറിലെത്തിക്കാനുള്ള നമുക്ക് അധിക ജലമുണ്ടെന്നൊരു ഒരു തെറ്റായ കണ്ടുപിടുത്തില്ല. അധിക ജലം ഇല്ല. ഏതായാലും കേന്ദ്രമന്ത്രി ഉമാഭാരതി നമുക്ക് കൃത്യമായ മറുപടി തന്നു. അതിൻ്റെ മിനിറ്റ്സ് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. ഞാൻ മിനിറ്റ്സ് കിട്ടാഞ്ഞുകൊണ്ട് ഇച്ചിരി വറീഡായിരുന്നു. ഒരു കാരണവശാലും സംസ്ഥാനത്തിൻ്റെ വ്യക്തമായ സമ്മതമില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ആ യോഗത്തിൽ ഉറപ്പ് തന്നു. അത് മിനിറ്റ്സായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട്
പമ്പ അച്ചൻകോവിൽ വൈപ്പാർ സംയോജന പദ്ധതി കേരളത്തിന് അനുവാദമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കാണുന്നതിന്, ഞാൻ ഡൽഹിയിൽ പോകുന്നതിൻ്റെ തൊട്ട് തലയാഴ്ചയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയെ പോയി കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസി, ദേശീയ ജലവികസന ഏജൻസിയുടെ യോഗത്തിൽ ബന്ധപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഒരു ഉറപ്പ് രേഖപ്പെടുത്തി കിട്ടാൻ കഴിഞ്ഞു വന്നത് വലിയ നേട്ടമാണ്. നമുക്ക് അധിക ജലം ഇല്ല, അതാണ് യാഥാർത്ഥ്യം. നമ്മൾ വേണ്ടത്ര ജലം ഉപയോഗിക്കുന്നുണ്ടോ ശരിയായ ഭാഗത്തിൽ എന്ന ചോദ്യമുണ്ട്. കുടിവെള്ളം മാത്രമല്ലല്ലോ, നമ്മുടെ കൃഷിയിൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് ജലം ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കിതില്ല. കാർഷിക മേഖല സമുദ്ധരിക്കണമെങ്കിൽ കൃഷിക്ക് ഈ ജലം ഉപയോഗിക്കാൻ തക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഞാൻ ഇന്നലെ വിലയിരുത്തിയ യോഗത്തിൽ അല്പം ക്ഷുഭിതരായി പോകേണ്ടി വന്നു. അതായത് ഒരു ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്, അതിൻ്റെ എല്ലാ നിർമ്മാണങ്ങളും കഴിഞ്ഞു, മോട്ടറും വാങ്ങിച്ചു വെച്ചിരിക്കുക. പക്ഷെ മോട്ടറിന് ഒരു ഇലക്ട്രിക് കണക്ഷനായിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല, 4 കൊല്ലമായി. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണങ്ങളും കഴിഞ്ഞ് മോട്ടറും വാങ്ങി അതിൻ്റെ ഒരു കണക്ഷന് വേണ്ടിയൊരു അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊന്നാമത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് ജലസേചന വകുപ്പാണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും, നിർമ്മാണങ്ങൾ നിർമ്മാണങ്ങൾക്ക് വേണ്ടി ആവരുത്. നിർമ്മാണങ്ങളുടെ ആത്യന്തികമായ പ്രയോജനം ലഭിക്കേണ്ടവർക്ക് അത് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഫലമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കുടിവെള്ള പദ്ധതിയിലെ ഒരു ഇൻടേക്ക് വെല്ല് വന്നതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പമ്പിങ് മെയിൻ വന്നതുകൊണ്ട് ഒന്നും ആവുന്നില്ല. വാലറ്റത്ത് ഉപഭോക്താവിന് വെള്ളം കിട്ടുന്ന രൂപത്തിൽ പദ്ധതികൾ വിഭാവന ചെയ്യണം. അപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിനൊരു ഒരു സാമൂഹ്യപരതയുണ്ട്, സാമൂഹ്യ മാനമുണ്ട്. ഇതിൻ്റെ പ്രയോജനം ഇവിടുത്തെ ശരാശരി പൗരൻ ലഭിക്കുന്നുണ്ടോ എന്ന രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച. നമ്മുടെ കഴിഞ്ഞ LDF മിനിസ്ട്രിയിൽ നമ്മുടെ റിവർ ആൻഡ് വെറ്റ്ലാൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഇറിഗേഷൻ ആക്ടിൽ റിവർ ആൻഡ് വെറ്റ്ലാൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അമെൻമെൻ്റ് ഉണ്ടാക്കി 2017 അവസാനത്തെ ക്യാബിനറ്റുകളിലൊന്നിൽ അത് വെച്ച് പാസ് ഓർഡിനൻസ് ആക്കുകയും ചെയ്തു. പക്ഷേ അത് പിന്നെ അസംബ്ലിയിൽ കൊണ്ടുവന്നില്ല, ബില്ലായില്ല. അത് 2013 അവതരിപ്പിച്ചു, വീണ്ടും ബില്ലായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ അത് ഡിസ്കഷനിൽ വന്നില്ല, പോയി. അത് കഴിഞ്ഞ് 2015 ആ ബില്ല് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ സ്വല്പം പേര് മാറ്റി വീണ്ടും ഒരു ഡ്രാഫ്റ്റ് കണ്ടീഷനിൽ ഇപ്പോൾ ലോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്നാണെന്ന് അറിയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ കേസിൻ്റെ കാര്യത്തിലാണ്. മുല്ലപ്പെരിയാർ കേസിൻ്റെ കാര്യത്തിൽ ഇപ്പം ബഡ്ജറ്റ് പ്രൊവിഷൻ അല്ല, നമ്മുടെ ഗവർണറിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്ട്രെങ്ത്ത് പരിശോധിക്കുവാൻ വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം, അല്ലെങ്കിൽ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു പഠനം വീണ്ടും നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അതിൻ്റെ അകത്ത് കണ്ടു. 2006 സുപ്രീംകോടതി ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നൊരു ഡിജിറ്റൽ പോർഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ ഈ ഇപ്പോൾ സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് 152 അടി ഉയരത്തിലേക്ക് ഉയർത്താൻ പ്രാപ്തമായ രീതിയിലുള്ള മെയിൻ്റനൻസുകൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരള ഗവൺമെൻറ്റിന് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കുവാനൊരവസരം ആ ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്. CWC സത്യയിൽ അത് പെടുത്തിക്കൊണ്ട് തന്നെ ആ ജഡ്ജ്മെൻറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, അത് നമ്മളൊരു ഇൻഡിപെൻഡൻസ് സ്റ്റഡിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റി 152 ഉയർത്തുവാൻ ശ്രമിക്കുന്ന ആ ഘട്ടത്തിലുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കോടതിയുടെ തന്നെ അനുവാദത്തോടു കൂടിയുള്ള ഒരു സ്റ്റഡിക്ക് വീണ്ടും ഒരു സ്കോപ്പ് വരുന്നുണ്ട്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 60 ലക്ഷം വീടുകളാണുള്ളതെന്നാണ് കണക്ക്. പക്ഷേ ആ 60 ലക്ഷം വീടുകളിൽ ഏതാണ്ട് 5-6 ലക്ഷം വീടുകളിൽ കിണറുകളുണ്ട്. ആ കിണറുകളുടെ വാട്ടർ റീചാർജ് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ 10% ഈ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് പൈപ്പ് വാട്ടർ തന്നെ ആകണമെന്നില്ല, ഡ്രിങ്കബിൾ വാട്ടറായാൽ മതി. റെയിൻ വാട്ടർ തന്നെ വളരെ ശുദ്ധമായൊരു വെള്ളമാണ്. ആ ശുദ്ധമായ വെള്ളം കൺസേർവ് ചെയ്യുക, അതായത് റെയിൻ വാട്ടർ ഹാർവസ്റ്റ് വഴി കിണറുകൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വിഭാഗം ജനങ്ങളെ, ലക്ഷക്കണക്കിന് വീടുകളിൽ
പൈപ്പുകളില്ലാതെ തന്നെ കുടിവെള്ളം എത്തിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും. അതായത് ഈ പറയുന്ന വാട്ടർ തെഫ്റ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ കുറേ കൂടെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയമം ഉണ്ടാക്കണം. അങ്ങനൊരു നിയമം ഉണ്ടാക്കി നമ്മൾ അമെൻമെൻ്റ് 2009 പാസ്സാക്കി. പക്ഷേ അതിൻ്റെ ഒരു നിർഭാഗ്യകരമായ കാര്യമെന്ന് പറഞ്ഞാൽ അതിനുശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാസ്സാക്കിയില്ല. അതിൽ അതുകൂടി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാറ് അത്തരം കാര്യങ്ങളിലൊരു നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാല് കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, ഇറിഗേഷൻ ആൻഡ് വെറ്റ്ലാൻഡ് അതോറിറ്റി. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക തന്നെ ഉണ്ടായിരുന്നു ഇറിഗേഷൻ വകുപ്പിനെ റിവർ ബേസിന് അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുക. പക്ഷേ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഓരോ നദികളുടെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു പുനഃസംഘടന എളുപ്പമല്ല എന്നുള്ളത് അതൊരു ആശയം എന്ന രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ നദികളിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെട്ട് വരുന്നു എന്നുള്ളൊരു പ്രശ്നം, അത് പരിഹരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം മന്ത്രിമാർ എന്ന് പറയുന്നത് ഓരോ സാമ്രാജ്യത്തിൻ്റെ തലവന്മാരായിരിക്കാൻ വേണ്ടിയുള്ളവരല്ല അവർ. ഞാൻ പറയും, മന്ത്രിമാർ ഒരിക്കലും ജനങ്ങളുടെ യജമാനന്മാരല്ല, നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദാസന്മാരാണ്. അതുകൊണ്ട് ജനങ്ങൾ എന്ന യജമാനന്മാർക്ക് ആവശ്യമായത് മുഴുവൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സാങ്കേതിക തടസ്സങ്ങളോ ഔപചാരികതയോ ഇല്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമായി മന്ത്രിസഭ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷെ നിയമപരമായി കൂടുതൽ പിൻബലമുണ്ടാക്കുന്ന രൂപത്തിൽ ആ നിയമം എങ്ങനെ പാസ്സാക്കി എടുക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. അത്രയും ഞാനിപ്പോൾ പറയുന്നു. രണ്ടാമത് പറഞ്ഞ മുല്ലപ്പെരിയാറിൻ്റെ വിഷയമാണ്. മുല്ലപ്പെരിയാറിൽ നമ്മുടെ എല്ലാ വാദഗതികളും ഇന്ന് തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെക്കൂടെ നമുക്ക് കിട്ടിയത് 142 നിന്ന് 152 ഉയർത്തുന്നതിന് മുമ്പ് ഡാം ബലവത്താക്കണം എന്ന ഒരു ചെറിയ പരാമർശനം മാത്രമാണ്. നമ്മൾ നേരത്തെ നടത്തിയ എല്ലാ പഠനങ്ങളും സുപ്രീം കോടതിയിൽ സ്വീകരിക്കപ്പെടാതെ പോയി. ഈ നമ്മുടെ നാട്ടിലൊരു കേസ് കൊടുത്താൽ ഒറിജിനൽ സൂട്ടിൻ്റെ പുറത്ത് മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിട്ട് അതിൻ്റെ അപ്പീലും സബിൽ കൊടുക്കാം, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി അങ്ങനെയൊക്കെ പോകാം. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൂട്ടിൻ്റെ ഒറിജിനൽ സൂട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയിലാണ്, അതിന് വേറെ അപ്പീലില്ല. നമുക്ക് ആകെ കൂടെ ചെയ്യാൻ കഴിയുമായിരുന്നത് റിവ്യൂ പെറ്റീഷനാണ്. ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, അതും തള്ളിപ്പോയി. റിവ്യൂവിൻ്റെ തള്ളിപ്പോകുന്നതിൻ്റെ വലിയ ഒരു ആശ്ചര്യമൊന്നും എനിക്കുണ്ടല്ല. കാരണം റിവ്യൂ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ അൻ എറർ ഓൺ ദ ഫേസ് ഓഫ് ദ റെക്കോർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങൾ റിവ്യൂ പറ്റുള്ളൂ. അതൊന്നുമില്ലാതെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ നിൽക്കില്ല. റിവ്യൂ തള്ളിപ്പോയി, യാതൊരു തരത്തിലുമുള്ള നിയമപരമായ സ്കോപ്പും നമുക്ക് അതിന് മുന്നിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടും നമുക്ക് ഗുണകരമായി വന്നില്ല. കേരളത്തിൻ്റെ പ്രതിനിധി എന്നല്ല, കേരളം നിർദ്ദേശിച്ച അതിലെ ഒരു അംഗം എന്ന നിലയിലാണ് നമ്മൾ പറഞ്ഞ ആളും പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ബുദ്ധിപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ഏതായാലും ഇന്നിപ്പോൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ കാര്യങ്ങൾ ഉണ്ടാകണം. അവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, പുതിയ ഡാം പണിയുമെന്ന് പറഞ്ഞ് ബലമായി സന്നാഹങ്ങളുമായി പോയി പണിയാവുന്ന ഒരു സാഹചര്യമല്ല. അവിടെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി സൗഹാർദ്ദപരമായ സംഭാഷണത്തിലൂടെ ഒരു കാരണവശാലും അവർക്ക് ജലത്തിൻ്റെ ലഭ്യത നഷ്ടപ്പെടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണം നടക്കണം. അങ്ങനെ ഒരു സൗഹാർദ്ദപരമായി അന്തരീക്ഷത്തിൽ മാത്രമേ പുതിയ ഡാം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ കഴിയൂ. എന്നാൽ അതേസമയം തന്നെ ഡാമിൻ്റെ നാം എന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഡാമിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് ഇതുവരെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതല്ലാത്ത ഒരു പുതിയ പഠനം നടക്കേണ്ടിയിരിക്കുന്നു. അതാണ് അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു ഏജൻസി പഠിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായം അത് സംബന്ധിച്ചുണ്ടായത്. അത് ഏത് രൂപത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ കഴിയും? ഏതായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്രം പൊളിച്ചതുപോലെ കുറേ ആളുകളുമായി കർസവയ്ക്ക് പോയി അവിടെ നിന്ന് ഡാം പണിയാൻ പറ്റില്ലല്ലോ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തിയ നിലപാട്. തെഫ്റ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് അതിന് ഒരു ക്രിമിനൽ കുറ്റമായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രോസിക്യൂഷൻ നടത്തേണ്ടത് ആരാ? ആക്ടിലെ അമെൻമെൻറ്റ് പ്രകാരം AXC വരാ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ഒരു AXC
കയ്യിലെടുക്കാൻ കഴിയാത്ത ജോലി ഉള്ളപ്പോൾ ഇതിൻ്റെ FIR തയ്യാറാക്കിക്കൊണ്ട് പ്രോസിക്യൂഷന് കോടതിയിൽ പോയി നേരിട്ട് കേസ് നടത്താൻ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർമാരെ കൊണ്ട് പ്രായോഗികമായി കഴിയില്ല. അതുകൊണ്ട് അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കേസെങ്കിലും കൊടുത്തായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. റൂൾസ് ഇല്ലാത്തതാണ് പ്രശ്നം. റൂൾസ് ഇല്ലാത്ത മാത്രമല്ല പ്രശ്നം, അതിൻ്റെ പരിപൂർണമായി ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ ഏൽപ്പിച്ചാൽ ഒന്നവർക്ക് പരിചയക്കുറവാണ്, നിയമപരമായ വിഷയങ്ങളുള്ള ഗ്രാഹ്യക്കുറവ്, രണ്ട് ഈ വെള്ളം കുടിവെള്ളം എത്തിക്കാൻ കൊടുക്കുന്ന ആൾ കോടതിയിൽ പോയി കേസ് നടത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അതിനൊരു ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് അത് നേരിട്ട് പോലീസിനോ അല്ലെങ്കിൽ വൈദ്യുതി മോഷണം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രോസിക്യൂഷൻ തരത്തിലേക്ക് അതൊന്ന് രൂപാന്തരപ്പെടുത്തുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണ്. റൂൾസ് ഇല്ലാത്ത മാത്രമല്ല പ്രശ്നം, അത് പ്രായോഗികമായി കഴിയാത്തൊരു റൂൾസ് ഇല്ലാത്ത സ്വഭാവം. റൂൾസ് ഇല്ലെങ്കിൽ ഒരു കേസ് നടത്താൻ കഴിയില്ല, കാരണം റൂൾസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം. ഇതുവരെ ഇവിടെ സംസാരിച്ചതൊക്കെ ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു സാധാരണ മനുഷ്യൻ, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ്, വേറെ ഒരു തരത്തിലുള്ള കുടിവെള്ളം ഉപയോഗിച്ചിട്ടില്ല. മുഴുവൻ കേരളത്തിൽ നിന്ന് ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വെള്ളം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ചെളിവെള്ളമാണ് ഭൂരിഭാഗം. കാരണം വെച്ചാൽ 5-6 പ്രാവശ്യമൊക്കെയാണ് തിരുവനന്തപുരം നഗരത്ത് പൈപ്പ് പൊട്ടുന്നത്. ഈ പൈപ്പ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിപ്പം പണ്ട് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന വെള്ളം ഇപ്പം ഭയത്തോടുകൂടിയേ കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ദിവസവും വായിക്കുന്നുണ്ട് ഡിഫ്തീരിയ, കോളറ തുടങ്ങിയിട്ടുള്ള, മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഈ തരത്തിലുള്ള വെള്ളം കുടിക്കുന്നത് കാരണമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന മുനിസിപ്പൽ വെള്ളം നല്ലതാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ കഴിക്കുന്നത്. പലർക്കും അറിയത്തില്ല അതിൽ ഇത്രയും കുഴപ്പങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ അറിയാത്ത ആൾക്കാർ ഈ വെള്ളം കുടിക്കുകയും ഇതിലൂടെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊന്ന്, ഓരോ കണക്ഷനും റോഡ് വെട്ടിപ്പൊളിക്കും, എന്നിട്ട് ഉപഭോക്താവ് തന്നെ അത് നിരപ്പാക്കണമെന്ന് പറയും. ആ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലം അപ്പം തന്നെ കുറേ കോൺക്രീറ്റ് ഇട്ടിട്ട് നിർത്തിവെക്കും, അതിൻ്റെ പുറത്ത് വണ്ടി ഓടുന്നതോടുകൂടി അത് താഴ്ന്നു പോകും. അപ്പോൾ അതിൻ്റെ ആ പ്രഷർ കയറുന്നതോടുകൂടി വീണ്ടും ആ പൈപ്പ് പൊട്ടാൻ സാധ്യത. അപ്പം അന്നൊരു തീരുമാനം എടുത്ത് നമുക്ക് നഗരങ്ങളില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് സൈഡിലും ഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പൈപ്പ് ലൈൻ, കണക്ഷനിലുള്ള പൈപ്പ് ലൈൻ കൊടുക്കുക മെയിൻ പൈപ്പിൽ നിന്ന്. അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ വീട്ടിലും റോഡ് കട്ട് ചെയ്യാതെ രണ്ട് വശങ്ങളിലുള്ള വീടുകളിലേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ പിടിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ഒരു വലിയൊരു തീരുമാനം എടുത്തു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിലും അതുപോലെ ഒരു തീരുമാനം എടുത്തിരുന്നു, വയറുകളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് അതെല്ലാം കേബിളിലൂടെ കണക്ഷൻ കൊടുക്കണമെന്ന്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ വളരെ വെഹിമെൻ്റായിട്ട് ഓരോ പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും വളരെ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത് ഇതൊക്കെ നടന്നു കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാലങ്ങളിങ്ങനെ ഓടി ഓടി പോകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ 60 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും നമ്മൾ നിൽക്കുന്നത് ഏതൊരു പ്രിമിറ്റീവ് സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിന് ജലവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സാധാരണ മനുഷ്യൻ്റെ ആവശ്യമാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. പൈപ്പ് പൊട്ടുന്നത് നാട്ടിലെ ആകമാനുള്ളൊരു പ്രശ്നമാണ്. പ്രധാനമായും അതിൻ്റെ കാരണം, അതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഞാൻ പറയുന്നത് ശരിയല്ല, കാരണം ഇപ്പം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ. എന്നാലും എല്ലാവർക്കും ഒക്കെ അറിയാം നാട്ടിൽ ഗുണമേന്മയില്ലാത്ത പൈപ്പുകളാണ് പലയിടത്തും കിടക്കുന്നത്. വളരെയധികം പൈപ്പുകൾ വാങ്ങിക്കൂട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പൈപ്പുകൾ പരിപൂർണമായി ഇട്ട് തീർന്നിട്ടില്ല. ഇപ്പോഴും വർഷം 10-20 കൊല്ലം മുമ്പ് വാങ്ങിക്കൂട്ടിയ പൈപ്പുകൾ ഇട്ട് ആ പൈപ്പ് ഇടാൻ കൊള്ളില്ല. ഇപ്പോൾ പ്രധാനമായും പൊട്ടാത്ത DI പൈപ്പുകളിലേക്കാണ് നമ്മൾ മാറുന്നത്. AC പൈപ്പുകളൊന്നും നമ്മുടെ സാഹചര്യങ്ങൾക്ക് പറ്റിയതല്ല. നാട്ടിലുള്ള എല്ലാ AC പൈപ്പുകളും മാറ്റി DI പൈപ്പുകളാക്കി റീപ്ലേസ് ചെയ്യാനുള്ള ഒരാലോചനയുണ്ട്. ഒറ്റയടിക്കല്ല, പ്രധാനമായും പൊട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ അത് ചെയ്യാം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കോളറയും ഡിഫ്തീരിയയും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് എന്ന ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകരുത്. ഇല്ല, അപകടം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ കോളറ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രദേശമാണ് പട്ടാഞ്ചേരി പാലക്കാട് ജില്ലയിലെ. ഞാൻ ആ വിവരം കിട്ടി അപ്പം തന്നെ ജില്ലാ കളക്ടറും വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധന നടത്തി. നമ്മൾ ജലനിധിയുടെ ഒരു പ്രോജക്റ്റാണ്, അവർ പണിത് കഴിഞ്ഞ് കൈമാറി പഞ്ചായത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇൻടേക്ക് വെല്ലിൻ്റെ സമീപത്ത് ഈ പദ്ധതി കമ്മീഷൻ ചെയ്തതിന് ശേഷം നിരവധി കക്കൂസുകൾ പടുത്തു എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ അതിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ അതേസമയം തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു കോളറ മരണമുണ്ടായി. ദുരിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്നുണ്ടായതാണ് എന്ന് പ്രാഥമിക നിവർത്തി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങൾ വെള്ളത്തിൽ, എല്ലായിടത്തും നല്ല ശുദ്ധമായ വെള്ളം എത്തിക്കാൻ തന്നെയാണ് വാട്ടർ അതോറിറ്റി പൊട്ടുന്നിടത്തു നിന്ന് മലിനം കയറാതിരിക്കണം. പക്ഷേ ഞാനൊരു ഉറപ്പ് തരുന്നു, എവിടെ ജലത്തിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി സംശയമുണ്ടായാലും അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് അപ്പം തന്നെ പരിശോധന നടത്തി
അത് പ്യുവർ വാട്ടർ ആണെന്ന് ഉറപ്പ് വരുത്തും. എന്തെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ വാട്ടർ അതോറിറ്റി കൈക്കൊള്ളും. ഡക്റ്റുകൾ എന്നുള്ളൊരു നല്ല ആശയമാണ്. നമുക്കത് ഒരു നിമിഷം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ റോഡ് കുഴിക്കുന്നത് പല രൂപത്തിൽ റോഡിൻ്റെ ഗുണനന്മയും ബാധിക്കുന്നുണ്ട്, റോഡ് കുഴിക്കാതിരുന്നാൽ വെള്ളം കൊടുക്കാതിരിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാന പദ്ധതികളുടെ റോഡുകൾ പദ്ധതികൾക്ക് വേണ്ടി റോഡുകൾ കുഴിക്കുമ്പോൾ അത് അപ്പത്തന്നെ റിസ്റ്റോർ ചെയ്യാനുള്ള നടപടികൾ, അതിന് മുൻകൂറായി PWD നടപടിയെടുത്തതിന് ശേഷം മാത്രമേ, ഞങ്ങൾ പണമടച്ച PWD നടപടിയെടുത്തതിന് ശേഷം മാത്രമേ കുഴിക്കൂ എന്ന രൂപത്തിൽ ഞാനും പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച ധാരണ എത്തിയിട്ടുണ്ട്. എന്നാൽ വലിയ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ച നിരവധി പുതിയ പദ്ധതികൾ വരുമ്പോൾ രണ്ട് പ്രശ്നമാണ്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൽ നിരവധി റോഡുകളുടെ കാര്യം പറയുന്നുണ്ട്, നിരവധി കുടിവെള്ള പദ്ധതികളായിരിക്കും. ഈ റോഡുകളെല്ലാം ആദ്യം ചെയ്ത് വെച്ച് കുടിവെള്ളവുമായി പോയാൽ ചെയ്ത റോഡുകൾ, അപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു യോഗം ഉണ്ടാക്കി പരസ്പരം മനസ്സിലാക്കി വാട്ടർ അതോറിറ്റിയുടെ പണികളും നടക്കണം, PWD പണികളും. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ വാട്ടർ അതോറിറ്റിയുടെ മാത്രം മന്ത്രിയാണ്, PWD എങ്ങനെയും ആയിപ്പോട്ടെ എന്ന സമീപനമൊന്നും എനിക്ക് എടുക്കാൻ കഴിയില്ല. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം നിലയിൽ അതും കൂടി പരിശോധിച്ചു. ഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ആശയമാണ്, അത് നൊടിയിടയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. റോഡിന് വീതി കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ അതിലേക്കും പോകാൻ കഴിയുള്ളൂ. റോഡിന് വണ്ടി ഓടിക്കാനുള്ള വീതി ഇതേപോലെ നാട്ടുകാർ ഇപ്പോൾ തരുന്നില്ല. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ റോഡുകൾ നന്നായി കിടക്കുന്നത് ഇവിടെ മോശമായി കിടക്കുന്നത് ഇവിടുത്തെ മന്ത്രിമാർ മോശമായതുകൊണ്ടോ സംവിധാനം മോശമായതുകൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ റോഡിന് വീതി കൂട്ടാൻ ഭൂമി കൊടുക്കില്ല. രണ്ട് മൂന്ന് മാസം മുന്നേ മഹാരാഷ്ട്ര ലാത്തൂർ എന്നുള്ള സ്ഥലത്ത് ഭയങ്കര വളർച്ച വന്നായിരുന്നു. അപ്പോൾ ഈ ചൈനയൊക്കെ കൃത്രിമ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ്. നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി നടത്തി നോക്കാൻ പറ്റുമോ, പ്രായോഗികമാണോ എന്ന് ഗവൺമെൻറ് ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 10-44 നദികളുണ്ടെന്ന് തോന്നുന്നു. ഈ നദികളുടെ അവസ്ഥ ഇപ്പോൾ ഭാരതപ്പുഴയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു വളർന്ന ആളാണ്. ഇന്നതേ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വരും, ഇവരെ തരിച്ച് ഭൂമി പോലെ കിടക്കുന്നു, വെള്ളമില്ല ഒന്നുമില്ല. അപ്പോൾ സാറേ മഴ പെയ്യാണ്ടല്ല, വരുന്ന വെള്ളം നമ്മൾ സംരക്ഷിക്കില്ല എന്നുള്ളതാണ് പ്രധാനം. അത് കുറേ സംരക്ഷിക്കാൻ നമുക്ക് നോക്കുകയാണെന്ന് കുറേ നമുക്ക് ഇത് മാറ്റം വരുത്താൻ പറ്റും. രണ്ടാമത് ഈ മുല്ലപ്പെരിയാറിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ വെള്ളം കൊണ്ടുപോയി തമിഴ്നാട് അത് കുപ്പിയിലാക്കി പൈസയ്ക്ക് നമുക്ക് തന്നെ വെക്കുകയാണ്. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് തുടങ്ങി ആ വെള്ളം നമുക്ക് തന്നെ തന്നൂടെ, ഗവൺമെൻറ്റിന് ഒരു റവന്യൂ ആവും ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? നമ്മൾ അരുവിക്കരയിലൊരു പ്ലാന്റ് പണി ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അത് ഒരു തത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അരുവിക്കര അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കമ്മീഷൻ ചെയ്യുന്ന സമയമാണെന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എന്നാൽ അതേസമയം തന്നെ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കുപ്പിവെള്ളം എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സംവിധാനം ഇപ്പം തന്നെ നമുക്ക് നിലവിലുണ്ട്, അത് വ്യാപിക്കാൻ കഴിയും. പിന്നെ വരൾച്ചയുടെ സമയത്ത് കൃത്രിമമായി മഴ പെയ്യിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ എനിക്ക് അതിനെ പറ്റി ഒരു പഠനം നടത്താതെ ഒരു പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വസ്തുതാപരമായ കാര്യങ്ങളെ പറയാൻ പറ്റുമോ അറിയാൻ വയ്യ എന്നുള്ളത് പറഞ്ഞാൽ അതൊരു വസ്തുത പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം സ്കീമുകളുണ്ട്. ഒന്ന് പ്ലാന്റ് അധിഷ്ഠിതമായിട്ടുള്ള സ്കീമുകളും അല്ലാതെ ഈ പറഞ്ഞ വെല്ലുകളെ ആശ്രയിച്ചിരിക്കുന്ന സ്കീമുകളും. ഈ വെല്ലുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും കാലപ്പഴക്കം കൊണ്ട് വളരെ ക്വാളിറ്റി എഫക്റ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ അർത്ഥത്തിൽ നമുക്കൊരു നയപരമായിട്ട് കൂടുതലും പ്ലാന്റുകൾ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികളിലേക്ക് പോകണമെന്നുള്ളതും വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികളായാലും ശരി ഈ ജലനിധി പദ്ധതികളായാലും ശരി അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വരാൻ നമുക്ക് സന്നദ്ധമാകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അവകാശമായി മാറണം. അത് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനപ്രതികളുടെ പ്രവർത്തനങ്ങളെ സോഷ്യൽ ഓഡിറ്റ് ആണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങേയറ്റം ചെയ്യാൻ കഴിയണം, അതിനകത്ത് ഒരു സംശയമില്ല. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്ന പരിപാടിയുടെ ഈ ലക്കം വളരെ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലക്കത്തിൽ വിദഗ്ധർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് മന്ത്രി വിശദമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു. മൊത്തം നടന്ന ചർച്ചകൾ സമാഹരിച്ചുകൊണ്ട് മന്ത്രിക്ക് എന്തു പറയാനുണ്ടത് എന്നുകൂടി കേട്ടുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ഒരു നിർദ്ദേശം പൊതുവെ വന്നിട്ടുണ്ട്. പ്രധാനമായും വാട്ടർ അതോറിറ്റി കൺസ്യൂമർ ഫ്രണ്ട്ലി ആകണം കുറച്ചുകൂടി. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ആ കൺസ്യൂമർ ഫ്രണ്ട്ലി ആക്കണം എന്ന ഒരു പ്രഖ്യാപനം മന്ത്രി എന്ന നിലയിൽ ഞാൻ നടത്തിയാൽ അതാവില്ല. അത് നമ്മുടെ ജീവനക്കാർ അത് ഹൃദയത്തിൽ സ്വീകരിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്ന തരത്തിലേക്ക് പെരുമാറ്റവും അവരുടെ രീതിയും അവരുടെ അധ്വാനവും മാറ്റിയെടുക്കണം. അതിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും
വാട്ടർ അതോറിറ്റി സംരക്ഷണം നൽകും. എന്നാൽ അതേസമയം തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം പ്രധാനമായും ജലത്തിൻ്റെ ദൗർലഭ്യം മുന്നിൽ കണ്ടുകൊണ്ട് കവി പാടിയതാണ്. അതുകൊണ്ട് ജലസ്രോതസ്സുകൾ മലിനമാകാതെ നിർത്താനും നമുക്ക് ലഭിക്കുന്ന മഴവെള്ളമടക്കം അത് സംഭരിച്ച് ജലപോഷണത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം നമുക്ക് നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള സംഗതികൾ ഇക്കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭയെന്ന് മാത്രമല്ല ജനങ്ങൾ മുഴുവൻ ജലസംരക്ഷണം ഒരു 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 ജീവൽ പ്രധാനമായ പ്രശ്നമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പ്രധാനമായും ജീവൻ നിലനിൽക്കുന്നത് ജലത്തിൻ്റെ അംശമുള്ളിടത്ത് മാത്രമാണ്. എപ്പോൾ ജലാംശങ്ങൾ നഷ്ടപ്പെടുവോ അവിടെ ജീവൻ്റെ തുടിപ്പുകൾ ഇല്ലാതാവും. അവിടെ ജലം വളരെ അമൂല്യമാണ്. അത് സംരക്ഷിക്കാനും അത് ഏറ്റവും ഫലപ്രദമായി വിതരണം ചെയ്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇതൊരു വിജയമാക്കി മാറ്റിയ മന്ത്രി മാത്യു ടി തോമസിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒപ്പം തന്നെ വളരെ സമഗ്രമായ ഒരു ചർച്ച ഇവിടെ കാഴ്ചവെച്ച വിദഗ്ധരായ അതിഥികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നമസ്കാരം.